ഹലോ, വെൽക്കം ടു ഹാനീസ് ടേസ്റ്റ് ബഡ്സ്. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ തലോണ കവർ അല്ലെങ്കിൽ പില്ലോ കവർ എന്ന് പറയും, അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോട്ടൻ്റെ തരത്തിലുള്ള തുണി എടുക്കാനായിട്ട് നോക്കുക. മറ്റൊക്കെ ആകുമ്പോഴേ പെട്ടെന്ന് നമുക്ക് തയ്ക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതിന് എന്തോരം മീറ്റർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 1.5 മീറ്ററോളം വേണ്ടി വരും. അതായത് ഇപ്പം ഞാൻ മടക്കിയിട്ടിട്ടാണ് 90 മീറ്റർ ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ 1.5 മീറ്ററോളം വേണ്ടി വരും. അതായത് ഇത് ഒരു ബിഗ് സൈസിലുള്ള പില്ലോ കവറാണ് കേട്ടോ, അതുകൊണ്ടാണ് 1.5 മീറ്റർ വേണ്ടി വന്നേ. ഇല്ലെങ്കിൽ നോർമൽ സൈസിന് നമ്മൾ ടൈലറിംഗ് ഷോപ്പ് ഐ മീൻ കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറഞ്ഞു തരും എന്തോരം മീറ്റർ തുണി വേണ്ടി വരും നോർമലായിട്ടുള്ളൊരു പില്ലോയ്ക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെച്ച് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ വെച്ചെന്ന് കാണിച്ചു തരാം. അതുപോലെയാണ് ഞാൻ വെച്ച് നോക്കിയിട്ട് അടിച്ചെടുക്കാറ്. കാരണം നമ്മൾ തുണി വെട്ടിയതിന് ശേഷം നമുക്കത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പാടായില്ലേ. അപ്പോൾ ഞാൻ താഴെ ഒന്ന് ഷേപ്പ് ചെയ്തിൽ വെച്ചു, എന്നിട്ട് തുണി ഒന്ന് നിവർത്തിയിട്ടു. അതിന് ശേഷം ഞാനൊന്ന് മടക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുണി തന്നെ നമുക്ക് രണ്ട് സൈഡും ഉണ്ടല്ലോ. അപ്പോൾ ആ വാങ്ങിക്കുന്ന തുണി തന്നെ രണ്ട് സൈഡ് പകുതിയായിട്ട് അടിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും തുണി തികഞ്ഞോളും. പക്ഷെ എന്നാലും നമ്മളൊന്ന് വെച്ചതിന് ശേഷം ഒന്ന് വെട്ടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം നോക്കിക്കഴിയുമ്പോൾ ഏകദേശം ഒരു കുറച്ചും കൂടി നീക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുക്കത്തെ പീസ് പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വേറൊന്നും നോക്കാൻ പോയില്ല. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് 100% ഉറപ്പ് വരുത്താം നമ്മൾ ചെയ്യണത് തെറ്റല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വെച്ചതിന് ഇങ്ങനെ രണ്ടുമായിട്ട് മടക്കിയതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഒന്ന് വെച്ച് നോക്കി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ മടക്കിയെടുക്കുമ്പോഴും നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സൈഡ് മാത്രമേ നമ്മുടെ പെർഫെക്റ്റായിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ആ തേര് വശവും കൂടെ, അതായത് അപ്പുറത്തെ സൈഡ്, അതായത് ഓപ്പോസിറ്റ് സൈഡ്, നമ്മുടെ ഫോൾഡിങ് വന്ന ഭാഗം അല്ലാണ്ട് അപ്പുറത്തെ സൈഡും ഒപ്പത്തിനൊപ്പമായിട്ട് വെക്കാനായിട്ട് നോക്കണം. ഇല്ലെങ്കിലത്തെ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റക്കുറച്ചിൽ വരും നമ്മൾ അടിച്ചെടുത്ത് കഴിയുമ്പോഴേ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ചെയ്യുന്നത്. പിന്നെ തേച്ചെടുക്കുക. തേച്ചെടുത്തതിന് ശേഷം ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, അതായത് രണ്ടര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പില്ലോ അടിക്കുന്നതിൻ്റെ ഇത് തുണി രണ്ടായിട്ട് വെട്ടി. ഞാൻ കാണിച്ചിരുന്നില്ല ഇങ്ങനെ വെട്ടണമെന്നുള്ളത്. അപ്പോൾ രണ്ടായിട്ട് വെട്ടി. വെട്ടിയതിന് ശേഷം നമ്മൾ നല്ല വശം നല്ല വശവും ചേർത്ത് വെച്ചു. കണ്ടില്ലേ, ഇതാണ് നല്ല വശം, ഇതാണ് ചീത്ത വശം കേട്ടോ. നല്ല വശം ഏതാണെന്ന് വെച്ചിട്ട് നോക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ നല്ല വശം ചേർക്കുമ്പോഴാണ് നമുക്ക് തലോണ കവർ ആയിട്ട് കിട്ടുക. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ആദ്യം ഒരു പരിപാടി ചെയ്യണം. അതായത് നമ്മൾ ഒന്ന് മടക്കി അടിക്കണം. അതായത് ഒരു ഇത്രയും ഒരു ഡിസ്റ്റൻസിൽ ഒന്ന് മടക്കി അടിക്കുക, 1.5 ഇഞ്ച് ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്കിപ്പോൾ തുണി കുറവാണെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും 1 ഇഞ്ചെങ്കിലും ഒന്ന് മടക്കി അടിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് തലോണ കവറിന് ചെയ്തെടുക്കാം. ഇത്രയെങ്കിലും ഒന്ന് മടക്കി അടിക്കുക. അതിനുശേഷം ഒന്ന് തേച്ചു കൊടുക്കുക. തേച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് മടക്കി അടിക്കുക. അതിന് രണ്ടും ചെയ്യണം കേട്ടോ. ഇതിൻ്റെയും ചെയ്യണം, ഇതിൻ്റെയും ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ നല്ല വശം ചേർത്ത് അടിക്കുന്നത് കേട്ടോ. ആ പിന്നെന്താ കാരണം, പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഈ അതായത് നമ്മൾ നല്ല വശവും ചേർത്തടിക്കില്ലേ, അടിച്ചെടുക്കുമ്പോൾ നമ്മൾ 1.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ അടിച്ചെടുക്കാൻ നോക്കുക. അതായത് ഉൾവശത്താണോ നമ്മൾ അടിച്ചെടുക്കുന്നത്, അപ്പോൾ ആ ഉൾവശത്ത് നമ്മൾ ഒരു അടിപ്പടിക്കുമ്പോൾ നമ്മൾ 1.5 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മുടെ പില്ലോ കവറിൻ്റെ ഒക്കെ താഴത്തെ പോർഷൻ നമുക്ക് നോക്കിയാൽ അറിയാം, ജോയിനിങ്ങിൻ്റെ ഐ മീൻ കോണർ പോർഷൻസ് ഒക്കെ ഒരു കൂർത്തിരിക്കുന്നത് കാണുന്നില്ലേ. അത് അങ്ങനെ വരാനായിട്ടാണ് നമ്മൾ ആ 1.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടിക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ആദ്യം അടിച്ചിട്ട് വരാം, അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മൾ തലോണ കവർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ നല്ല വശം ചേർത്ത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വശം ചേർത്ത് അടിച്ചു കഴിഞ്ഞേക്കുന്നത്. ഇനി അപ്പോൾ നമ്മൾ മടക്കി വെച്ചാണ്, നമ്മൾ ചീത്ത വശത്തേക്കാണ് മടക്കി ഭാഗം വരുക കേട്ടോ. നമ്മൾ അരികടിച്ച പോലെ ചെയ്തില്ലേ, ഇത് ഇതുപോലെ ചെയ്തില്ലേ, അത് വരുന്നത്
ഉൾവശത്തേക്കാണ്, അതായത് ചീത്ത വശത്തേക്കാണ് വരുന്നത്. ഇനി നമുക്ക് അപ്പം അങ്ങനെ നമ്മൾ തിരിച്ചെടുക്കുന്നതിന് മുൻപ്, നമ്മൾ തിരിച്ചെടുത്തിട്ടില്ല, തിരിച്ചെടുക്കുന്നതിന് മുൻപ് നമുക്കൊരു കാര്യം ചെയ്യണം. അതായത് നമ്മുടെ ഈ ഈ വശങ്ങളില്ലേ, അതായത് അടിഭാഗങ്ങൾ വന്ന വശമില്ലേ, ആ അടിഭാഗങ്ങൾ വന്ന വശത്തിൻ്റെ ഈ ജോയിനിങ്ങിൻ്റെ അവിടെ ഒന്ന് വെട്ടിക്കൊടുക്കുക. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ആയിട്ടൊരു അടിപ്പ് വന്നുണ്ട്, ആ അടുപ്പിൽ കൊള്ളാണ്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, അതുപോലെ തന്നെ അപ്പുറത്തും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ആ അടുപ്പിൻ്റെ അവിടേക്ക് വരരുത് കേട്ടോ, ആ ജോയിനിങ്ങിൻ്റെ അവിടെ ഈ തുമ്പത്ത് പിടിച്ചിട്ട് ആ കട്ടിങ്ങിൻ്റെ അവിടെയായിട്ട് നമ്മൾ ചെയ്ത് നിൽക്കാം. കണ്ടില്ലേ, ഇനി നമുക്കിതൊന്ന് തിരിച്ചെടുക്കാം. അതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറിച്ചെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വരുമ്പോൾ അതൊരു പെർഫെക്ഷനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇതൊന്ന് തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവിടെ ഇത് എന്തിട്ടാണ് ആ ജോയിനിങ്ങിൻ്റെ തുമ്പത്ത് നമ്മൾ പെർഫെക്ഷൻ കിട്ടാനായിട്ട് ഒരു കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ നമ്മുടെ കൈ വിരൽ വെച്ചിട്ടോ ഇതൊന്ന് പെർഫെക്ഷൻ ആക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും അവിടെയും നമ്മുടെ പെർഫെക്ഷൻ ആവില്ല, നമ്മൾ കൈ വെച്ച് ചെയ്തില്ലെങ്കിൽ. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ഉള്ളിൽ കൈയിട്ടിട്ട് അതൊന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കുക. നമുക്ക് സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ കത്രികയുടെ തുമ്പ് വെച്ചായാലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ കൈ വെച്ചായാലും ആ പെർഫെക്ഷൻ അതങ്ങനെ വരും. നമ്മളൊക്കെ വെട്ടി കൊടുത്തേക്കണോണ്ടാണ് അതങ്ങനെ വന്നത് കേട്ടോ. അപ്പം നമ്മുടെ തയ്യൽ മെഷീൻ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി എന്തുണ്ടാക്കാം, നല്ലോണം പീസ് ഉണ്ടാക്കാം. ഇനി നമുക്കിതൊന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം, അതായത് തലോണ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അതാ നമ്മുടെ തലോണ കവറ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, തലോണ ഫുൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ ബൈ.